ശ്രീ ടി എൻ പ്രതാപൻ കൂടിയുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഇന്നിപ്പോ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. രാവിലെ ചോദ്യങ്ങൾക്ക്, ഈ മുകേഷുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ് രാമനിലയത്തിൽ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത്. ഇത് എന്റെ വഴിയാണ്, എനിക്ക് പോകണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങേയറ്റം അവനവരീയവും പ്രതിഷേധാർഹവുമാണ്. തൃശൂരിലും മാധ്യമപ്രവർത്തകരോട് തൃശൂർ രാമനിലയത്തിന് മുന്നിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കാണിച്ച കയ്യേറ്റം, ഇത് ധാർഷ്ട്യവും ധിക്കാരത്തിന്റെയും മുഖമാണ്. ഇതിന് മാധ്യമപ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. തൃശൂർ സിറ്റി പോലീസ് കേസെടുക്കണം. മാധ്യമങ്ങളുടെ സ്വാഭാവം, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള പിന്നെ കയ്യേറ്റം കൂടിയാണത്. കേവലം ഒരു വ്യക്തിയുടെ കയ്യേറ്റം മാത്രമായിട്ടല്ല, ഇതൊരു ആശയത്തിന്റെ കയ്യേറ്റമായി കൂടി കാണണം. എന്ത് തെറ്റാണ് മാധ്യമങ്ങൾ ചെയ്തത്? മാധ്യമങ്ങൾ ഇരകൾ പറഞ്ഞ കാര്യങ്ങൾ, ആ ഇരകൾ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതിന് മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് എത്രയോ മാധ്യമങ്ങൾ വിമർശനത്തിന് വിധേയമായിട്ടുള്ളവരാണ്. ശരിയുള്ളതും ശരിയല്ലാത്തതുമായ പല വിമർശനങ്ങളും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങളൊക്കെ ഇരകളായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഞങ്ങൾ രൂക്ഷമായി വിമർശിച്ച, ശരികേട് ശരിയല്ലാത്ത കാര്യം പോലും വിമർശിച്ച ഒരു മാധ്യമ പ്രവർത്തകരോട് പോലും ഇന്ന് വരെ സൗഹൃദത്തിന് മുഖമല്ലാത്ത ഒരു മുഖം ഞങ്ങൾ ആരും കാണിച്ചിട്ടില്ല. അപ്പോഴും അവർക്കത് പറയാൻ സ്വാതന്ത്ര്യം അവകാശമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുമായുള്ള നല്ല ബന്ധങ്ങൾ പൊതുപ്രവർത്തകന്മാരായ ഞങ്ങൾ എല്ലാവരും നിലനിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോ ഇന്ന് തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി തൃശ്ശൂർ എം പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ഉണ്ടായത് അങ്ങേയറ്റം പിന്നെ സംസ്കാര ശൂന്യമായ ഒരു നടപടിയാണ്. ഇതിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം, കേസെടുക്കണം. മാധ്യമപ്രവർത്തകന്മാരെ കയ്യേറ്റം ചെയ്തതിന് പിന്നെ സൊമാറ്റോ കേസെടുക്കാൻ തൃശ്ശൂരിലെ പോലീസ് തയ്യാറാകണം. അങ്ങനെ മാധ്യമങ്ങളെ എല്ലാവർക്കും കൊട്ടാനുള്ള ചണ്ടയൊന്നുമല്ല. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഈ നാട്ടിൽ അനീതികൾ ചൂണ്ടിക്കാണിക്കുന്ന അവകാശമുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റാണ് മാധ്യമങ്ങൾ. ചില പലപ്പോഴും ഭരണാധികാരികളെയും പൊതുസമൂഹത്തിന്റെയും പലരുടെയും തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തെങ്കിലും അവാസ്തവവും അസത്യവും ഉണ്ടെങ്കിൽ അതവരോട് ശാന്തമായി ഈ പ്രതികരിക്കുകയല്ലേ വേണ്ടത്, അവരോട് പറയുകയല്ലേ വേണ്ടത്, അല്ലാതെ അവരെ കയ്യേറ്റം ചെയ്യുകയാണ് വേണ്ടത്. യെസ്, അത് തന്നെയാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് തന്നെയാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.